ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു കിറ്റലിൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളൊക്കെ സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഞാനിന്ന് എത്തിയിരിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണണം. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഒട്ടും സമയം കളയേണ്ട, വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പഴം വിളയിച്ചതാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 3 നേന്ത്രപ്പഴം പീസാക്കിയിട്ട് ഞാനിത് ഒരു കപ്പിനകത്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒത്തിരി പഴുത്തും അടഞ്ഞു പോവാത്തതും, പക്ഷേ ഒരു മീഡിയം പഴുപ്പിലെത്തിയ പഴമാണ് എടുക്കേണ്ടത്. ഒത്തിരി പഴുക്കാത്തതും എടുക്കരുത്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നെയ്യിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഏത്തപ്പഴം തന്നെ എടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ പഴം ഏകദേശം പാകമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവാകുമ്പോൾ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ പഴമൊക്കെ ഒന്ന് കൊരി മാറ്റാം. ഇതേ പാത്രത്തിലകത്ത് നമ്മൾ അല്പം കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂണും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ നെയ്യൊന്ന് ഉരുകി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ എൻ്റെ ഒരു കുഞ്ഞു പിടിയിലെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഈ മുന്തിരി മൂത്ത് വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. അതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിയും അതുപോലെ തന്നെ നെയ്യും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് കൂടുതലായിട്ടും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നെയ്യുടെയും ഒക്കെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിനകത്ത് നമ്മൾ 1 കപ്പ് അവിൽ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന തവിടുള്ള അവിലാണ് കേട്ടോ. അവിൽ ചേർക്കുമ്പോൾ എപ്പോഴും ഇത് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. വൈറ്റ് കളറിലുള്ളത് ഒരിക്കലും എടുക്കരുത്. അതിന് ഇത് വറുത്തെടുക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അല്പം നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അവിൽ ഒന്ന് പൊട്ടുന്ന പാകം വരെ ഒന്ന് വഴറ്റണം. അതിനുശേഷം നമ്മളിതാ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തേങ്ങയുടെ അളവൊക്കെ കൂട്ടിയെടുക്കാം. ഞാനിവിടെ 1 കപ്പിനകത്താണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു തവി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ തേങ്ങ ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അവലം കൂടെ കൂട്ടി ഒന്ന് മിക്സാക്കിയിട്ടെടുക്കണം. ഒന്നും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണിനകത്ത് പഞ്ചസാരയാണ് കേട്ടോ. ഇത് ഞാൻ 2 ഏലക്കയും കൂടെ കൂട്ടിയിട്ട് മിക്സിനകത്തൊന്ന് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. അല്ലാതെയും നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ ഒന്ന് പെട്ടെന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടി, അതായത് ഈ അവലൻ്റെയൊക്കെ കൂടെ ഒന്ന് വേഗം മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഞാൻ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പഴം അതുപോലെ തന്നെ അവിലും എല്ലാം കൂടെ മിക്സാകുന്ന രീതിയിലൊന്ന് ഉടച്ചെടുക്കണം. ഒരു മരത്തിൻ്റെ തവിയോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കട്ടിയുള്ള തവി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ടെടുക്കുക കേട്ടോ. ഒത്തിരി പഴുത്തു പോയിട്ടുള്ള പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മളൊരു മീഡിയം പഴുപ്പെത്തിയ പഴം എടുക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. ഇതുപോലെ തവി വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഉടച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ പഴം വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ എത്ര സിമ്പിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അവിലും അതുപോലെ തന്നെ പഴമൊക്കെ വെറുതെ കഴിക്കാനായിട്ട് അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും, ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്കും ചെയ്യണം. നമുക്ക് അടുത്ത ദിവസം ഇതുപോലുള്ളൊരു കിറ്റിലെ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.